الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم عباد الله وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم كنتم خير أمة أخرجت للناس تأمرون بالمعروف وتنهون عن المنكر وتؤمنون بالله ولو آمن أهل الكتاب لكان خيرا لهم منهم المؤمنون وأكثرهم الفاسقون ഏറെ സ്നേഹമുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് നല്ലവരായി ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏറെ പ്രയാസം നിറഞ്ഞ ചില സാഹചര്യങ്ങളിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നേവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചിട്ടില്ലാത്ത, കണ്ടിട്ടില്ലാത്ത പലതും കണ്ടുകൊണ്ടിരിക്കുകയാണ്. പള്ളിയിലേക്ക് നമസ്കരിക്കാൻ വേണ്ടി വരുന്ന ആളുകളെ നമുക്ക് തിരിച്ചു പറഞ്ഞേക്കേണ്ടി വരുന്ന സാഹചര്യം വരുന്നു എങ്കിൽ അത് ഏറെ സങ്കടകരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയിട്ടുള്ള ചില ഫിത്നകളുണ്ട്. ആ ഫിത്നകൾ ഏത് രൂപത്തിലുമാകാം, അതിന്റെ എല്ലാം ഭാഗമാണിതൊക്കെ. നമസ്കാരത്തിന്റെയോ ജുമുഅയുടെയോ ഒരു വിഷയം മാത്രമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നമ്മൾ ഖബർസ്ഥാനിലൂടെ പോയി മരിച്ചു കിടക്കുന്ന ആളുകളുടെ ഖബറുകൾ കാണുമ്പോൾ മനുഷ്യൻ പറഞ്ഞു പോകും, യാ ലൈതനി കുന്തു മകാനഹു, ഈ ഖബറിൽ കിടക്കുന്ന ആളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പോലും മനുഷ്യൻ ചിന്തിക്കുന്ന വലിയ ഫിത്നകൾ വരാനുണ്ട് എന്നാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഫിത്നകൾ എന്താ എന്ന് നമുക്ക് പലപ്പോഴും ബോധ്യപ്പെട്ടിട്ടുണ്ടാവില്ല. ചിലതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു ഉദ്ദേശിക്കുന്ന പക്ഷം വീട്ടിൽ നിന്ന് പോലും പുറത്തിറങ്ങാൻ പറ്റാത്ത രൂപത്തിലുള്ള എന്തും ഈ ലോകത്ത് വ്യവസ്ഥപ്പെടുത്താനും നടപ്പിലാക്കാനും കഴിവുള്ളവനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല. അതുകൊണ്ട് തന്നെ ഫിത്നകളെ നമ്മൾ ആ രൂപത്തിൽ കാണുകയും അല്ലാഹുവിലേക്ക് കൂടുതൽ അടുക്കുകയും റബ്ബിലേക്ക് തൗബ ചെയ്ത് മടങ്ങുകയും ജീവിതം നമ്മൾ നല്ല രൂപത്തിലാക്കി തീർക്കുകയും ചെയ്യാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അതാണ്, ബാദിറു ബിൽ അഅമാൽ, നിങ്ങൾ കർമ്മങ്ങൾ കൊണ്ട് മുന്നേറണം, ചെയ്യാനുള്ളതൊക്കെ നിങ്ങൾ ചെയ്യണം. ഏതിനു മുമ്പ്? വലിയ ഫിത്നകൾ നിങ്ങളുടെ മുമ്പിൽ വരാനുണ്ട്. ആ ഫിത്നകൾ രാത്രിയുടെ ഇരുൾ നിറഞ്ഞ കഷ്ണം പോലെയാണെന്ന, ഇരുട്ടിറങ്ങിയ ഒന്നും കാണാൻ കഴിയില്ല, എന്താണെന്ന് മനസ്സിലാവുകയില്ല.
അങ്ങനത്തെ പ്രയാസം നിറഞ്ഞ വലിയ ഫിത്നകൾ വരാനുണ്ട്. ഇതൊക്കെ അതിന്റെ തുടക്കമായിരിക്കാം. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന അവിടെ സന്നിഹിതരാകുന്ന ആളുകളെല്ലാം നിർവഹിക്കുകയാണ്. അല്ലാഹുമ്മ ഗ്ഫിർ ലിഹാദൽ മയ്യിത്തി വർഫഅ ദറജതഹു ഫിൽ മഹ്ദിയീൻ എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ ആ പ്രാർത്ഥനയ്ക്ക് ഇപ്പോൾ പലപ്പോഴും അവസരം കിട്ടുന്നില്ല. വലിയ ഫിത്നയാണ്. മയ്യത്ത് നമസ്കരിക്കാൻ മുമ്പുണ്ടായിരുന്ന ആളുകൾ പലപ്പോഴും ഹാജരാകുന്നില്ല. കാരണം അവിടെ പരിധികളും പരിമിതികളും വന്നു. വലിയ ഫിത്നയാണ്. അപ്പൊ ഫിത്ന എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്ന പല പരീക്ഷണങ്ങളും, ഇതൊക്കെ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ കാണുക. എന്നിട്ട് ഖുർആൻ പറഞ്ഞതുപോലെ എന്തിനാ ഫിത്നകൾ, എന്തിനാ പരീക്ഷണങ്ങൾ? ലഅല്ലഹും യർജിഊൻ, ജനങ്ങൾ മടങ്ങാൻ വേണ്ടിയിട്ടാണ്, ജനങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതൊക്കെ എന്റെ ജീവിതം എന്ത് എന്ന റബ്ബിന്റെ പരിശോധനയാണ്. ഇനി ഇതിനേക്കാൾ വലുത് തരാൻ കഴിവുള്ളവനാണ് റബ്ബ് എന്ന് ബോധ്യപ്പെടുത്തൽ കൂടിയാണ്. ആ നിലയ്ക്ക് ഇത്തരം കാര്യങ്ങൾ നമ്മൾ കണ്ട് കൂടുതൽ ഭയഭക്തിയുള്ളവരായി തഖ്വയുള്ളവരായി മുന്നോട്ട് നീങ്ങാൻ ശ്രമിക്കുക എന്ന് ആമുഖമായി ഉണർത്തുകയാണ്. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. പല ആളുകൾക്കും മുമ്പിൽ നമ്മൾ നല്ലവൻ എന്ന പേര് കിട്ടാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. ഭർത്താവിന്റെ മുമ്പിൽ ഭാര്യയും ഭാര്യയുടെ മുമ്പിൽ ഭർത്താവും, അങ്ങനെ ജീവിതവുമായി നമ്മൾ ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏതെല്ലാം മേഖലകളുണ്ടോ അവിടെയൊക്കെ നല്ലവൻ എന്നൊരു പേര് കേൾക്കാൻ നമ്മൾ ആഗ്രഹിക്കും. ഇവൻ ചീത്തവനാണ് എന്ന് നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ പറയുന്നത് നമുക്കിഷ്ടമല്ല. നമ്മൾ ഏറ്റവും കൂടുതൽ നല്ലവരാകാൻ ശ്രമിക്കേണ്ടത് അള്ളാഹുവിന്റെ മുമ്പിലാണ്. ആരാ നല്ലവർ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ഹദീസുകളിലൂടെ നല്ലവൻ ആര് എന്ന് പരിചയപ്പെടുത്തുന്നുണ്ട്. ആ ലിസ്റ്റിൽ നമ്മൾ പെടാൻ ശ്രമിക്കണം. അതിലൊക്കെയാണ് ഖൈറുള്ളത്, അതിലൊക്കെയാണ് നന്മയുള്ളത്. അള്ളാഹു ഒരു വ്യക്തിയെക്കുറിച്ച് അവൻ ചീത്തവനാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനേക്കാൾ അധപ്പതനം വേറെയില്ല. കാരണം അള്ളാഹുവിന്റെ ലിസ്റ്റിലാണ് അവൻ ചീത്തവനായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആര് നല്ലവൻ എന്ന് ഹദീസുകളിൽ കാണാം. ചില ഹദീസുകളിലോ അതോടൊപ്പം ആര് ചീത്തവൻ എന്നും കാണാൻ സാധിക്കും. നമ്മൾ നല്ലവരാകാൻ ശ്രമിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു ഒരു കാര്യം, ഫഇന്ന മിൻ ഖൈരികും അഹ്സനുകും ഖളാഅ, നിങ്ങളിൽ ഏറ്റവും നല്ലവൻ ഏറ്റവും നല്ല ഖളാഅ നടത്തുന്നവനാകുന്നു. എന്താ ഖളാഅ നടത്തുക എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലുണ്ട് ഖളാഅകൾ. നമ്മൾ ഖളാഅ എന്ന് പറഞ്ഞാൽ വീട്ടുക എന്നൊരർത്ഥമുണ്ട്. ഖളാഅ വീട്ടുക എന്ന് കേട്ടിട്ടുണ്ട്. ഖളാഅ വീട്ടുക എന്ന് പറയേണ്ട ആവശ്യമില്ല. ഖളാഅ എന്ന് പറഞ്ഞാൽ തന്നെ വീട്ടലാണ്. ഏറ്റവും നന്നായി ഖളാഅ ചെയ്യുന്നവൻ അവൻ ഏറ്റവും നല്ലവനാണ്. അതാരാ? ഒരാള് കടം വാങ്ങി, പണം പറഞ്ഞ സമയത്ത് തിരിച്ചു കൊടുക്കുക, അതാണ് ഏറ്റവും നല്ല വീട്ടൽ. അപ്പോ ആരിൽ നിന്ന് പണം കടം വാങ്ങിയോ ആ വ്യക്തിയെ വഞ്ചിക്കാതെ ചതിക്കാതെ പറഞ്ഞ സമയത്ത് പണം തിരിച്ചു കൊടുക്കൽ, അവൻ ഏറ്റവും നല്ലവനാണ്. ഇതാണ് ഒരർത്ഥം. രണ്ടാമത്തൊരർത്ഥം കൂടിയുണ്ട്. കല എന്ന് പറഞ്ഞാൽ വിധി നടപ്പിലാക്കുക, തീരുമാനമെടുക്കുക. അതാണ് കാളി, തീരുമാനമെടുക്കുന്ന ആൾ. ഏറ്റവും നല്ല തീരുമാനമെടുക്കുന്നവൻ ഏറ്റവും നല്ലവനാണ്. അതെന്താ? ആളെ നോക്കി തീരുമാനമെടുക്കാതെ, കുടുംബത്തെ നോക്കി തീരുമാനമെടുക്കാതെ, പണം കണ്ട് തീരുമാനമെടുക്കാതെ, സത്യവും അസത്യവും നോക്കി തീരുമാനമെടുക്കുന്നവൻ, അവൻ ആരാണോ അവനാണ് ഏറ്റവും നല്ലവൻ. ഇങ്ങനെ രണ്ട് തരത്തിലുള്ള കലാവുകളുണ്ട്. അത് നിർവഹിക്കുന്നവൻ ഏറ്റവും നല്ലവനാണ്. നമ്മൾ ആ വിഭാഗത്തിൽ പെടണം. ഒന്ന്. മറ്റൊന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഹദീസാണ്, ഖൈറുക്കും, നിങ്ങൾ ഏറ്റവും നല്ലവൻ, മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, ഖുർആൻ പഠിക്കുന്നവനാണ് പഠിപ്പിക്കുന്നവനാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, കുൻ ആലിമൻ ഔ മുതഅല്ലിമ, നീ ഒന്നുകിൽ പഠിക്കുന്നവനാകണം അല്ലെങ്കിൽ പഠിപ്പിക്കുന്നവനാകണം, രണ്ടും കെട്ടവനാകരുത്. പഠിക്കൂല്ല, പഠിപ്പിക്കൂല്ല, ഖുർആനായിട്ടും ബന്ധമില്ല, അങ്ങനെ നടക്കുന്നവനാകരുത്. ഒരക്ഷരം പഠിച്ചാൽ, ഒരായത്ത് പഠിച്ചാൽ നമുക്ക് ആവശ്യമുള്ള പലതും അതിലുണ്ടാകും, നമ്മോട് നിരോധിക്കുന്ന പലതും അതിലുണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ ഖുർആൻ പഠിക്കുന്നവരാകണം. പഠിച്ചു കഴിഞ്ഞാലോ പഠിപ്പിക്കുന്നവരാകണം. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ, ഏറ്റവും നല്ലവൻ ഖുർആൻ പഠിക്കുന്നവനും പഠിപ്പിക്കുന്നവനുമാണ്. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന സമയം, ഒരു പരിഭാഷ വായിക്കാൻ, രണ്ടോ മൂന്നോ ആയത്തിന് അർത്ഥം വായിക്കാനും ഓരോ ദിവസവും നമ്മൾ സമയം കണ്ടെത്തിയാൽ അള്ളാഹുക്ക് ഏറെ ഇഷ്ടമുള്ള കാര്യമാണ് അവൻ ഏറ്റവും നല്ലവനാണ്. രണ്ടാമത്തേത്. മൂന്നാമത്തേത്, ഖൈറുക്കും ഖൈറുക്കും ലിനിസാഇഹിം, നിങ്ങളിൽ ഏറ്റവും നല്ലവൻ തന്റെ ഭാര്യയോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ്.
അയൽവാസിയോട് നല്ല നിലക്കാണ്, കൂട്ടുകാരോട് നല്ല നിലക്കാണ്, ഓഫീസിൽ നല്ല നിലക്കാണ്, സ്റ്റാഫ് റൂമിൽ നല്ല നിലക്കാണ്, കടയിൽ വരുന്ന കസ്റ്റമേഴ്സിനോട് നല്ല നിലക്കാണ്, ഭാര്യന്റെ അടുക്ക് ചെന്നാലോ വളരെ മോശം. അവൻ നല്ലവനല്ല, അവൻ നല്ലവനല്ല. ഭാര്യ പറയണം എന്റെ ഭർത്താവ് നല്ലവനാണ്. അതെപ്പോഴാ? അവളോടും നല്ല സമീപനം സ്വീകരിക്കുമ്പോൾ. അങ്ങനത്തെ അവരാകണം നമ്മൾ, നല്ല ഭർത്താവാകണം. ഭാര്യയോട് നന്നായി പെരുമാറുന്നവൻ. എനിക്ക് സർട്ടിഫിക്കറ്റ് തരേണ്ടത് നാട്ടുകാരല്ല, നിങ്ങളല്ല. നിങ്ങൾ തന്നു എന്ന് വരാം, പക്ഷെ എനിക്ക് എന്റെ ഭാര്യ നൽകണം സർട്ടിഫിക്കറ്റ്, ഞാൻ നല്ലവനാണ്. അപ്പോഴേ ഞാൻ നല്ലവനാകുന്നു ആകുകയുള്ളൂ. ഖൈറുക്കും ഖൈറുക്കും ലിനിസാഇക്കും, ഭാര്യമാരോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാരോ അവനാണ് ഏറ്റവും നല്ലവൻ. മറ്റൊന്ന് നബി സല്ലല്ലാഹു അലൈഹി പറയാണ്, ഖൈറുക്കും നിങ്ങൾ ഏറ്റവും നല്ലവൻ, മൻ യുർജാ ഖൈറുഹു വയുഅ്മനു ശർറുഹു, എന്റെ ഖൈറാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എങ്കിൽ ഞാൻ നല്ലവനാണ്, എന്റെ ഷർറാണോ നിങ്ങൾ ഭയപ്പെടുന്നത് എങ്കിലോ ഞാൻ ചീത്തവനാണ്. എന്ന് പറഞ്ഞാൽ എന്റെ കൈ കൊണ്ടും നാവ് കൊണ്ടും സമീപനം കൊണ്ടും ഇടപാട് കൊണ്ടും പെരുമാറ്റം കൊണ്ടും ക്രയവിക്രയങ്ങൾ കൊണ്ടും നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, എന്റെ നാവ് കൊണ്ടും നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. കാരണം ഞാൻ നിങ്ങളെക്കുറിച്ച് ഗീബത്ത് പറയുന്നു, കുറ്റം പറയുന്നു, കളവ് പറയുന്നു, ആരോപണം പറയുന്നു, നിങ്ങളെ ഞാൻ പ്രയാസപ്പെടുത്തുന്നു, ശല്യപ്പെടുത്തുന്നു, ബുദ്ധിമുട്ടിപ്പിക്കുന്നു, എല്ലാ നിലക്കും എന്നെ കൊണ്ട് പ്രയാസമാണെങ്കിൽ ഞാൻ നല്ലവനല്ല. അപ്പൊ ഞാൻ നല്ലവനാണെങ്കിൽ ആരാകണം? എന്റെ നന്മ നിങ്ങൾക്ക് കിട്ടണം, എന്റെ തിന്മ നിങ്ങൾക്ക് കിട്ടാതിരിക്കണം. എന്നിട്ടോ വശർക്കും നിങ്ങൾ ഏറ്റവും ചീത്തവനാരാണ്? ഒരുത്തന്റെ തിന്മ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്, അവന്റെ ഷെറെപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ അവൻ ചീത്തവനാണ് എന്ന് നബി സല്ലല്ലാഹു പറഞ്ഞു എങ്കിൽ അർത്ഥം എന്താ? സ്വഭാവം നന്നാക്കുക, പെരുമാറ്റം നന്നാക്കുക. ഏറ്റവും ചുരുങ്ങിയത് കണ്ടാൽ ഒന്ന് ചിരിക്ക, തബസ്സുമുക അലാ വജ്ഹി അഖീക സദഖ, സഹോദരന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചാൽ സദഖയാണ് എന്നാണ്. ആ പുഞ്ചിരിക്ക് പ്രതിഫലമുണ്ട്. ഉറങ്ങാൻ കിടക്കുമ്പോൾ മനസ്സിൽ ആരോടും പകയില്ലാതെ ദേഷ്യമില്ലാതെ വിദ്വേഷമില്ലാതെ കിടന്നുറങ്ങിയാൽ അവൻ സ്വർഗത്തിലാണ് എന്നാണ്. പാരയുടെ മനസ്സുമായിട്ടല്ല ഉറങ്ങാൻ പോകേണ്ടത്. ഇന്ന് അവൻ നാല് വർത്തമാനം പറഞ്ഞിട്ടുണ്ട്, നാളെ കാണട്ടെ, ഞാൻ നാല് മറുപടി കൊടുക്കുന്നുണ്ട്, ആ മനസ്സായിട്ടല്ല ഉറങ്ങേണ്ടത്. ശുദ്ധമായ മനസ്സുകൊണ്ട് ഉറങ്ങിയാൽ അവന് സ്വർഗമുണ്ട് എന്നാണ്. അപ്പൊ നമ്മുടെ ഷെറർ ഒരാൾക്കുണ്ടാകാൻ പാടില്ല. അപ്പൊ ആരാ ഖൈറ്? എല്ലാ ഖൈറും തമ്മിൽ നമുക്ക് കിട്ടണം, മറ്റുള്ളവർക്ക് കിട്ടണം. എല്ലാ ഷെറിൽ നിന്നും മറ്റുള്ളവർ ഒഴിവാകണം, അപ്പോൾ നമ്മൾ നല്ലവനാണ്. നമ്മൾ ആ നിലക്കും നല്ലവരാകാൻ ശ്രമിക്കുക. അടുത്തത് നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞു, ഈ പറഞ്ഞ ഹദീസുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്, ഖൈറുക്കും ഇസ്ലാമൻ, നിങ്ങൾ ഏറ്റവും നല്ല മുസ്ലിം. മുസ്ലിങ്ങൾ കുറേയുണ്ട്, ഏത് മേഖലയിൽ നോക്കിയാലും മുസ്ലിം ഉണ്ടാകും. ഇനി ഒരു മദ്യക്കച്ചവടം പിടിച്ച് അവസാനത്തെ ആളെ പോയി നോക്കിയാൽ മുസ്ലിമായിരിക്കും. ഇനി വേറെ വല്ല കാര്യങ്ങളാണെങ്കിൽ അവിടെ അവസാനം ഒരു ആചാര്യൻ അവിടെ ഉണ്ടാവും. അങ്ങനെ കുറെ മുസ്ലിങ്ങളുണ്ട്. എന്താ നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞത്? ഖൈറുക്കും ഇസ്ലാമൻ അഹാസിനുക്കും അഖ്ലാഖ, ഏറ്റവും നല്ല മുസ്ലിമാരാണ്, ഏറ്റവും നല്ല സ്വഭാവക്കാരനാണ്. സ്വഭാവം അത് വലിയൊരു വിഷയമാണത്. ഖിയാമത്ത് നാളിൽ തുലാസിൽ കനം തൂങ്ങാൻ ആഗ്രഹിക്കാത്ത ആരുമില്ലല്ലോ. ഇൻ അസ്ഖല ശൈഇൻ യൂദഉ ഫീ മീസാനിൽ അബദ് യൗമൽ ഖിയാമത്തി അൽ ഖുലുഖുൽ ഹസൻ, ഖിയാമത്ത് നാളിൽ തുലാസിൽ ഏറ്റവും കൂടുതൽ കനം തൂങ്ങുന്നത് സൽസ്വഭാവമാണ്. അത് അയൽവാസിയോടും ഭാര്യയോടും മക്കളോടും വാപ്പാനോടും ഉമ്മയോടും കൂട്ടുകാർ എല്ലാവരോടും നല്ല സ്വഭാവം, സത്യസന്ധത, മാന്യമായ പെരുമാറ്റം, മൃദുല സമീപനം, അഹങ്കാരമില്ല, ധിക്കാരമില്ല, പൊങ്ങച്ചമില്ലാത്ത നല്ല സമീപനം. വഇബാദുർ റഹ്മാൻ അല്ലദീന യംശൂന അലൽ അർളി ഹൗന, ഭൂമിയിലൂടെ വിനയത്തോടുകൂടി നടക്കുന്ന ആളുകൾ, അവരാ റബ്ബിന്റെ ഇഷ്ടദാസന്മാർ, അവരാണ് ഏറ്റവും നല്ലവർ. അടുത്തത് നബി സല്ലല്ലാഹു അലൈഹി പറയാണ്, ഒരു ഹദീസിൽ കാണുവാൻ സാധിക്കും, ചോദിച്ചു സുഹാബി അല്ലാഹുവിന്റെ റസൂലെ, മൻ ഖൈറുൻ നാസ്, ആരാണ് ജനങ്ങളിൽ ഏറ്റവും നല്ലവൻ, ആരാ നല്ല മനുഷ്യൻ? നബി സല്ലല്ലാഹു അലൈഹി മറുപടി പറയാണ്, നമ്മുടെ എല്ലാം ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യമാണ്, ആരാ ഏറ്റവും നല്ലവൻ? മൻ ത്വാല ഉമുറുഹു വഹസുന അമലുഹു, മൻ ത്വാല ഉമുറുഹു വഹസുന അമലുഹു, ആയുസ് കുറെ കിട്ടി കർമ്മവും നന്നായി, ആയുസ് നീണ്ടു കിട്ടി കർമ്മവും നന്നായി, അവനാണ് ഏറ്റവും നല്ലവൻ. ആയുസ് കുറെ കിട്ടിയവനല്ല, നമ്മൾ പറയാറുണ്ട് അവന് ഭാഗ്യവാന, 90 വയസ്സ് വരെ ജീവിച്ചു. ആ 90 വരെ ജീവിച്ചതല്ല ഭാഗ്യം,
ആ 90 സൽക്കർമ്മം ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും നല്ല ഭാഗ്യം. ഇന്നത്തെ ഒരായുസ് കിട്ടിയാൽ കുറച്ച് കർമ്മം ഇന്ന് ചെയ്യാൻ പറ്റി, അതൊരു ഖൈറാണ്. ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ ചെയ്തിട്ടില്ലെങ്കിലോ ഇന്നത്തെ ആയുസ്സും അപകടമാണ്. അതിനും റബ്ബിനോട് മറുപടി പറയേണ്ടി വരും. ഇന്നൊരു ധർമ്മം ചെയ്യാൻ സാധിച്ചു, ചെയ്തില്ലെങ്കിലോ കയ്യിലുള്ള സമ്പത്തിന് നാളെ റബ്ബിനോട് മറുപടി പറയേണ്ടി വരും. അപ്പൊ ആയുസ് കിട്ടാൽ അല്ല ഖൈറ്, കിട്ടിയ ആയുസ് അനുസരിച്ചുകൊണ്ട് കൂടുതൽ കൂടുതൽ കർമ്മം ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. ആ നിലക്ക് സത്യവിശ്വാസിക്ക് കൂടുതൽ ആയുസ് കിട്ടുമ്പോൾ വളരെ നല്ലതാണ്. അത്രയും ഖുർആൻ ഓതാൻ പറ്റും, അത്രയും ദിക്ർ ചൊല്ലാൻ പറ്റും, അത്രയും പ്രാർത്ഥിക്കാൻ പറ്റും, അത്രയും നമസ്കരിക്കാൻ പറ്റും. ഇതൊന്നുമില്ല തിന്മകൾ മാത്രമാണെങ്കിലോ എത്ര സെക്കൻഡ് കൂടി കിട്ടുന്നുവോ അതെല്ലാം അപകടമാണ് പരലോകത്തേക്ക്. അതുകൊണ്ട് ആയുസ് കൂടുതൽ കിട്ടുക, ഒപ്പം സൽക്കർമ്മങ്ങൾ ചെയ്യുക, അവനാണ് ഏറ്റവും നല്ലവൻ. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നല്ല ആളുകളും ചീത്ത ആളുകളും ആരെന്ന് ഞാൻ പറഞ്ഞു തരട്ടെയോ എന്നിട്ട് വിശദീകരിക്കുകയാണ്. ആരാ നല്ലവൻ? ഇന്നമിൻ ഖൈരിന്നാസ് റജുലൻ അമില ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രവർത്തിച്ചവൻ. ഇവിടെ അള്ളാഹുവിന്റെ മാർഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് യുദ്ധമാണ്. കാരണം അടുത്ത വാക്ക് അതാണ്, അലാ ലഹിരി ഫറസിഹി കുതിരപ്പുറത്തോ, ഔ അലാ ലഹിരി ബഈരിഹി അല്ലെങ്കിൽ ഒട്ടകപ്പുറത്തോ, ഔ അലാ ഖദമൈഹി അല്ലെങ്കിൽ നടന്ന് കാലിൽ ചെന്നുകൊണ്ടോ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യേണ്ടുന്ന സാഹചര്യങ്ങൾ വരുമ്പോൾ അത് ചെയ്യുന്നവനും അവൻ ഏറ്റവും നല്ലവനാണ്. മരണം വരുന്നത് വരെ. ജനങ്ങൾ ഏറ്റവും നല്ലവനാരാണ്? റജുലൻ ഫാജിറ, മോശക്കാരനായ മനുഷ്യനാണ്. വാക്കിൽ മോശങ്ങൾ, പ്രവർത്തനങ്ങളിൽ മോശങ്ങൾ, ഇടപാടുകളിൽ മോശങ്ങൾ, അതാണ് ഫാജിർ, അധർമ്മകാരി എന്നാണ്. ഒരു വിശ്വാസി അധർമ്മകാരിയായിക്കൂടാ. പിന്നെയോ ജരിയൻ, നന്മയിൽ ധീരതയോടുകൂടി മുന്നിട്ടിറങ്ങുന്നവനും. പിന്നെയോ യഖറു കിതാബല്ലാ, നന്മയിലല്ല തിന്മകളിൽ ധൈര്യത്തോടുകൂടി മുന്നിട്ടിറങ്ങുക, അവനാണ് ഏറ്റവും ചീത്തവൻ. തിന്മ ചെയ്യുന്നതിൽ പേടിയില്ലാതെ അതിൽ അവൻ ധൈര്യം കാണിക്കുന്നു. പിന്നെയോ യഖറു കിതാബല്ലാ, അല്ലാഹുവിന്റെ കിതാബ് പാരായണം ചെയ്യുന്നു. ലാ യർഅവി ഇലാ ഷൈഇൻ മിൻഹു, എന്താ അതിലുള്ളത് അത് ഗൗനിക്കുന്നില്ല, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, അതിങ്ങനെ പാരായണം ചെയ്യുന്നുണ്ട്, പക്ഷെ അതിലുള്ള കാര്യം അവൻ ചിന്തിക്കുകയോ ജീവിതത്തിൽ കൊണ്ടുവരികയോ ചെയ്യുന്നില്ല, അവനും മോശക്കാരനാണ് എന്ന് നബി സല്ലല്ലാഹു പഠിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് സഹോദരന്മാരെ, ഇങ്ങനെ നമ്മൾ പരിശോധിച്ചാൽ ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണുവാൻ സാധിക്കും, ആരാണ് നല്ലവർ ആരാണ് ചീത്തവർ. ഒരു ഹദീസിൽ കാണുവാൻ സാധിക്കും, ഇന്ന മിൻ അഷദ്ദിന്നാസ് ഇൻദല്ലാഹി മൻസിലത്തൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അള്ളാഹിന്റെ അടുക്കൽ ഏറ്റവും മോശക്കാരൻ ആരാണ്? അർറജുലു യുഫ്ലി ഇലംറഅതിഹി, തന്റെ ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. തുഫ്ലി ഇലൈഹി, എന്നിട്ടത് മറ്റുള്ളവരുടെ മുമ്പിൽ ഇങ്ങനെ അവതരിപ്പിക്കുക, അവനാണ് ഏറ്റവും മോശക്കാരൻ എന്നാണ്. പലപ്പോഴും യുവാക്കളിലൊക്കെ കാണുന്നൊരു കാര്യമാണ്, കല്യാണം കഴിഞ്ഞ് ആദ്യ ദിവസങ്ങളിലെ അനുഭവങ്ങളൊക്കെ മറ്റുള്ളവരുടെ മുമ്പിൽ പങ്കുവച്ചു വെക്കുന്ന വളരെ മോശമായ സമീപനം. അവൻ ഏറ്റവും വലിയ മോശക്കാരനാണ് എന്നാണ്. ഭാര്യയുമായി ഇടപഴകുന്നു, ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. സുമ്മയൻ ഷുറുസിറഹാം, അവളുടെ രഹസ്യം മറ്റുള്ളവരോട് ഇങ്ങനെ തുറന്നു പറയും, അവൻ ഏറ്റവും മോശക്കാരനാണ്. ഹദീസിൽ കാണുവാൻ സാധിക്കും. മറ്റൊരു ഹദീസിൽ കാണാം, ഷർറുന്നാസ്, ഏറ്റവും മോശക്കാരൻ, ദൽവജ്ഹൈൻ, ഇരുമുഖ നയക്കാരനാണ്. എന്താ ഇരുമുഖ നയക്കാരൻ? മുനാഫിഖിന്റെ സ്വഭാവം, കാപട്യ സ്വഭാവം. ഇവിടെ വരും, ചിരിച്ചിങ്ങനെ ഇരിക്കും, എല്ലാ സ്വകാര്യം കേൾക്കും. അപ്പുറത്തു പോവും, ചിരിച്ച് ഇരുന്നു കൊടുക്കും. ഇവിടെ നിന്ന് കേട്ടത് അവിടെ പറഞ്ഞു കൊടുക്കും, അവിടെ നിന്ന് കേൾക്കും അത് ഇവിടെ വന്ന് പറഞ്ഞു കൊടുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, യഹലോകത്ത് രണ്ട് മുഖവുമായി നടന്നവന് നാളെ ഖിയാമത്ത് നാളിൽ തീയിന്റെ രണ്ട് നാവുണ്ടായിരിക്കുന്ന തീ കൊണ്ടുള്ള ശിക്ഷവനുണ്ടായിരിക്കും. ഇവന്റെ അടുക്കലേക്ക് ഒരു മുഖവുമായിട്ട് വരും, അപ്പുറത്തേക്ക് വേറൊരു മുഖവുമായിട്ട് വരും. അതാ ദുൽവജ്ഹൈൻ, ഇരുമുഖമയക്കാരൻ, അവൻ ഏറ്റവും മോശക്കാരനാണ് എന്ന് ഹദീസിൽ കാണുവാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ശർറംന്ന് പഠിപ്പിച്ച വിഷയങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ ഒഴിവാക്കുക, ഖൈറംന്ന് പഠിപ്പിച്ച എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം നമ്മൾ സ്വീകരിക്കുകയും ചെയ്യുക. അവസാനമായി ഒരായത്ത് ഞാൻ ആദ്യം കേൾപ്പിച്ച വചനം, കുൻതും ഖൈറ ഉമ്മ, നിങ്ങൾ ഏറ്റവും നല്ല സമുദായമാണ്, ഏറ്റവും നല്ല സമുദായമാണ് നിങ്ങൾ. നല്ല സമുദായത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇവിടെ എന്താ പറയുന്നത്? തഅമുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ, നന്മ കൽപ്പിക്കുന്നവർ തിന്മ വിരോധിക്കുന്നവർ. ദാവത്ത് നടത്തുന്നവരായിരിക്കണം നമ്മൾ, ദാവത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നവരാകാൻ പാടില്ല. സമൂഹത്തെ എപ്പോഴും ഉത്ബോധിപ്പിച്ചുകൊണ്ടിരിക്കണം,
പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണം, എതിർക്കേണ്ട കാര്യങ്ങൾ എതിർത്തുകൊണ്ടിരിക്കണം. എന്ത് പിത്ര വന്നാലും എന്ത് ഫസാദ് വന്നാലും ഇസ്ലാമിക ദേവത്വം നിർത്താൻ പാടില്ല. അത് ഏത് മാർഗേനയാണോ സാധിക്കുക ആ രൂപത്തിലൊക്കെ തുടർന്നു കൊണ്ടിരിക്കണം. അവരാണ് ഏറ്റവും നല്ല സമുദായം എന്ന നിലക്ക് നമ്മെ അള്ളാഹു തആല പരിചയപ്പെടുത്തുമ്പോഴും ആ ഒരു ഗണത്തിൽ കൂടി നമ്മൾ പെടാൻ ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാ നല്ലതുകളെയും സ്വീകരിച്ചുകൊണ്ട് എല്ലാ തിന്മകളെയും വെടിഞ്ഞുകൊണ്ട് നല്ലവരായി ജീവിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിയാതെ വന്നുപോയ പാപങ്ങൾ തിന്മകൾ അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അൽഹംദുലില്ലാ അല്ലദി ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് وصلى الله على نبينا محمد وعلى آله وصحبه وسلم تسليما كثيرا أما بعد فاتقوا الله عباد الله أيها الناس أوصيكم عباد الله وإياي ثانيا بتقوى الله سهودر ماري سهورتكلي وركل كودي الله وني سورتشي جيبكنا من دي أنوڑم ننجلوڑم ونرتغيان وسيوچيوغيان الله أنقريكم مراغت പരലോകത്ത് പ്രതിഫലം ലഭിക്കാൻ ആവശ്യമായിട്ടുള്ള എന്തെല്ലാം അവസരങ്ങളുണ്ടോ അതെല്ലാം ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് നമ്മുടെ അനിവാര്യമായൊരു കാര്യമാണ്. അതാണ് ബുദ്ധി. എന്തൊന്ന് ചെയ്യുമ്പോഴും എന്തൊന്ന് പറയുമ്പോഴും എപ്പോൾ അവസരം കിട്ടിയാലും അത് എനിക്ക് സ്വർഗത്തിന് കാരണമായി മാറും. പലപ്പോഴും നമ്മുടെ അശ്രദ്ധ മൂലമോ അല്ലെങ്കിൽ അറിവില്ലായ്മ മൂലമോ ചില കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ ചിലപ്പോൾ ഓർമ്മക്കുറവ് മൂലമൊക്കെ പലപ്പോഴും വലിയ പ്രതിഫലം നഷ്ടപ്പെടാറുണ്ട്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഫുർഖാനിന്റെ അവസാന ഭാഗത്ത് അല്ലാഹ് ഇഷ്ടപ്പെടുന്ന ഇബാദുർ റഹ്മാനിനെ പരിചയപ്പെടുത്തി. അല്ലാഹിന്റെ ഇഷ്ടദാസന്മാർ ഒരുപാട് സ്വഭാവം പറയുന്നുണ്ട്. ആ സ്വഭാവങ്ങളൊക്കെ പറഞ്ഞിട്ട് അതിന്റെ അവസാനം എന്താണെന്നറിയോ? ആയത്ത് അവസാനിക്കുന്നത് ഉലാഇക യുജ്സൗനൽ ഗുർഫത ബിമാ സബറു ويلقون فيها تحية وسلاما خالدين فيها حسنة مستقرا ومقاما ഈ പറഞ്ഞ ആളുകൾക്ക് അല്ലാഹു തആല സ്വർഗ്ഗത്തിൽ ഗുർഫത്ത് ഒരുക്കി വെച്ചിരിക്കുന്ന എന്താ ഗുർഫത്ത് എന്നറിയോ? മണിമാളിക. നമ്മൾ പറയില്ലേ വലിയ കൊട്ടാരം എന്നൊക്കെ പറയുന്നു. ദുനിയാവിൽ നമ്മൾ കാണുന്ന കൊട്ടാരമല്ല പരലോകത്തെ കൊട്ടാരം. ഹദീസിൽ കാണാം ഇന്ന ഫിൽ ജന്നത്തിൽ ഗുറഫ, സ്വർഗത്തിൽ ചില മണിമാളികകളുണ്ട്. എന്താ അതിന്റെ പ്രത്യേകത? യുറ ലാഹിറുഹാമിൻ ബാത്തുനിഹ ബാത്തുനുഹാമിൻ ലാഹിരിഹ. അകത്തു നിന്ന് നോക്കിയാൽ പുറത്തേക്കും പുറത്തു നിന്ന് നോക്കിയാൽ അകത്തേക്കും ഭാഗം കാണാൻ കഴിയുന്ന നല്ല നല്ല കൊട്ടാരങ്ങൾ അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതാണ് ഗുറഫ്. ആ മണിമാളികകൾ ലഭിക്കും ഈ പറഞ്ഞ ആളുകൾക്ക്. ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവർ അഭിവാദ്യം ചെയ്യും, അവരെ സ്വീകരിക്കും തഹയ്യത്തം വസലാമ, സമാധാനത്തിന്റെ വാക്കുകൾ കൊണ്ട്. ഇനി കുറച്ച് ദിവസം അതിൽ താമസിച്ച് പുറത്തു പോണോ? വേണ്ട. ഖാലിദീന ഫീഹ, അവർ അതിൽ ശാശ്വതരാണ്. ഹസുനത്ത് മുസ്തഖറം വ മുഖാമ, എത്ര നല്ല താമസ സ്ഥലമാണത് സ്വർഗത്തിലെ കൊട്ടാരങ്ങൾ. ഇതാണ് ആ ആയത്തുകളുടെ അവസാനം. ഇനി ആ ഒമ്പത് സ്വഭാവം എണ്ണി പറഞ്ഞതിൽ ഒരു കാര്യം മാത്രം ഇവിടെ പറയാം, ഒന്ന് മാത്രം. അതെന്താ? അവർ പ്രാർത്ഥിക്കുന്നവരാകുന്നു. പലതും പറയുന്നുണ്ട്, ഒന്നെന്താണ്? അവർ പ്രാർത്ഥിക്കുന്നവരാകുന്നു. എന്താ പ്രാർത്ഥന? രണ്ട് പ്രാർത്ഥന അവിടെയുണ്ട്. ഒന്ന്, വല്ലദീന യഖൂലൂന റബ്ബന സരിഫ് അന്നാ അദാബ ജഹന്നം ഇന്നാ അദാബഹ കാന ഗറാമ ഇന്നഹാ സാഅത്ത് മുസ്തഖറം വ മുഖാമ. അല്ലാഹുവേ നരകശിക്ഷയിൽ നിന്ന് കാത്തുരക്ഷിക്കണേ, അതിന് ശിക്ഷ സഹിക്കാൻ കഴിയാത്തതാണ്, മോശമായ സങ്കേതമാണ്, ആ നരകത്ത് രക്ഷിക്കണേ എന്നുള്ള പ്രാർത്ഥന അവിടെ വരുന്നുണ്ട്. ഒന്നതാണ്. രണ്ടാമത്തേതോ, വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുദ്ദിയാതിനാ ഖുർറത അയുൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ. അല്ലാഹുവേ ഭാര്യ സന്താനങ്ങളിൽ നിന്ന് കൺകുളിർമ നൽകണേ, ഞങ്ങളെ നീ മുത്തഖീങ്ങൾക്ക് ഇമാമാക്കണേ, നല്ലവരുടെ ഇമാമാക്കണേ. ഈ രണ്ട് പ്രാർത്ഥന വിശദീകരിക്കുന്നില്ല. നമ്മുടെ ഒരൊറ്റ ദിവസത്തിലും ഈ രണ്ട് പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കാത്ത ദിവസം ഉണ്ടാകാൻ പാടില്ല. കാരണം എന്താ? അള്ളാഹുവിന്റെ വാഗ്ദാനാണ്, അള്ളാഹ് തന്ന വാക്കാണ്, സ്വർഗത്തിൽ മണിമാളിക തരാം. ആർക്ക്? ഈ സ്വഭാവമുള്ളവർക്ക്. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക, അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക. എപ്പോൾ നാവ് ചലനമറ്റുപോകും, എപ്പോൾ തളർന്നു പോകും, എപ്പോൾ കിടന്നു പോകും, ആർക്കും പറയാൻ സാധ്യമല്ല. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ചെയ്യേണ്ടത് ചെയ്യുക.
അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാത്തരം ഫിത്നകളിൽ നിന്നും എല്ലാത്തരം കുഴപ്പങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പരീക്ഷണങ്ങളെ അല്ലാഹു തആല നമ്മിൽ നിന്നും ഉയർത്തിക്കളയുമാറാകട്ടെ. നന്മകളിൽ മുന്നേറുവാനും തിന്മകൾ ഒഴിവാക്കുവാനും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മരണപ്പെട്ടുപോയ മാതാപിതാക്കൾ, ഭാര്യ സന്താനങ്ങൾ, കുടുംബാംഗങ്ങൾ, സത്യവിശ്വാസികൾ അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരുടെ കബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത്ത് യാ ഖാളിയൽ ഹാജാത്ത്. اللهم طيب ثراهم واجعل الجنة مأواهم. اللهم لا تشوي خلقنا بالنار ولا تجعلنا من حطب النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اغفر لنا ولوالدينا ربنا اغفر لنا ولوالدينا ربنا اغفر لنا ولوالدينا ربنا ارحمهما كما ربونا صغارا. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر الذنوبين.